ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഈ ചെടിയെ ആരും തന്നെ നട്ടു വളർത്താറില്ല. കൃഷ്ണ കിരീടം അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നൊക്കെയാണ് ഈ ചെടിയുടെ മലയാളത്തിലുള്ള പേരുകൾ. ഈ ചെടിയെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് ഈ ചെടിക്കുണ്ട്. തുമ്പികളെയും ചിത്രശലഭങ്ങളെയും എല്ലാം ഇഷ്ടമുള്ളവർ ഈ ചെടിയെ ഒന്ന് അവരുടെ ഗാർഡനിൽ നട്ടുകൊടുത്താൽ മതിയാവും. ഗാർഡൻ മുഴുവൻ ചിത്രശലഭങ്ങളെ കൊണ്ട് നിറയും. ചുവപ്പ് കലർന്ന ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അത്തപ്പൂക്കളം ഒരുക്കാനും മറ്റും പണ്ടുകാലത്ത് ധാരാളം ഉപയോഗിച്ചിരുന്ന പൂക്കളാണിത്. രാജാവിന്റെ കിരീടത്തോട് സാമ്യമുണ്ട് ഇതിന്റെ പൂക്കൾക്ക്. അതുകൊണ്ടാണ് ഇതിനെ കൃഷ്ണ കിരീടം എന്ന് പറയുന്നത്. തൃക്കാക്കര അപ്പന്റെ ശിരസ് അലങ്കരിക്കാനാണ് ഈ പൂവ് എടുത്തിരുന്നത് പണ്ടുകാലങ്ങളിൽ. ഈ ചെടിയുടെ പൂക്കൾ ഒത്തുചേർന്ന് ഒരു വലിയ പൂങ്കുലയായി മാറുകയാണ്. ശരിക്കും ഒരു സ്തൂപത്തിന്റെ രൂപമാണ് ഇതിന്റെ പൂക്കൾക്കുള്ളത്. വഴിയോരങ്ങളിലും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഈ ചെടി ധാരാളം കാണാറുണ്ട്. ഈ ചെടിയുടെ ഇലയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാകും. പൂത്തു തുടങ്ങിയാൽ ഏകദേശം 6 മാസത്തോളം നീളും ഇത് വിരിഞ്ഞു തീരാനായിട്ട്. ഇതിന്റെ അടിയിൽ നിന്നാണ് പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞ് മുകളിലേക്ക് വരിക. ഈ ചെടിക്ക് ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ ചെടിയെ നമ്മൾ ഗാർഡനിൽ നടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് സൈസ് ആവുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതിലിന് അരികത്തായോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം സ്ഥലം കൊടുക്കാൻ പറ്റുന്ന ഏരിയയിലോ ഈ ചെടി നടാവുന്നതാണ്. പിന്നെ ഈ ചെടിക്ക് ഒരുപാട് വെയിലിന്റെ ആവശ്യമില്ല. ഇളം വെയിൽ കിട്ടുന്ന എന്നാൽ കുറച്ച് തണലുള്ള ഒരു സ്ഥലമായിരിക്കണം ഏറ്റവും നല്ലത്. ഇതിന്റെ ഫ്ലവറിന് സുഗന്ധമൊന്നുമില്ല. പക്ഷേ ബട്ടർഫ്ലൈസ് ധാരാളം ഇതിൽ തേൻ നുകരാൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈ മാഗ്നറ്റ് എന്നാണ് ഈ ചെടിയെ വിളിക്കുന്നത്. ഏകദേശം ഒരു 7-8 അടിയോളം ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. നമുക്ക് വേണമെങ്കിൽ ഗാർഡനിൽ ഈ ചെടിയെ വെട്ടി നല്ല ബുഷിയാക്കി വളർത്താവുന്നതാണ്. ആയുർവേദത്തിൽ ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഈ ചെടി. അതുകൊണ്ട് തന്നെ ഈ ചെടി വെട്ടി നശിപ്പിക്കാതെ നമുക്കിത് പരിപാലിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.